അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കത്തുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ അമാലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ. ഓരോ ദിവസവും ഈ ചാനലിലൂടെ നാം നടത്തിവരുന്ന മജ്ലിസുകൾ, ക്ലാസ്സുകൾ ഇതൊക്കെയും അല്ലാഹു നമ്മിൽ നിന്ന് കബൂല് ചെയ്യട്ടെ. ആളുകൾക്ക് ഇതിൻ്റെ വലിയ മൻഫഅത്ത് അല്ലാഹു നൽകട്ടെ. ഒരുപാട് ആളുകൾ ഈ ചാനലിലൂടെ പറയുന്ന ദിക്റുകളും ദുആകളും സ്വലാത്തുകളും ചൊല്ലി അവരുടെ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തിയായി കിട്ടിയെന്ന സന്തോഷങ്ങൾ അവർ അറിയിക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആല വലിയ ഇജാബത്ത് കിട്ടുന്ന മജ്ലിസായി അതുപോലെ തന്നെ ക്ലാസുകളായി അല്ലാഹു നമ്മിൽ നിന്നൊക്കെ ബോധിച്ചേട്ടെ. ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഉസ്താദെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർത്തിയായി കിട്ടും, മനസ്സിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ആഗ്രഹം പെട്ടെന്ന് നടക്കണം, അതിന് ഏത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ആളുകൾക്കും കാര്യങ്ങൾ പെട്ടെന്ന് സാധിക്കണം എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാണ്. നമ്മുടെ ഏത് നല്ല കാര്യമാകട്ടെ, അത് പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ നാം ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ദിക്റുകളാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന എല്ലാത്തിനും പരിഹാരമാണ്. അസ്മാഉൽ ഹുസ്ന ചൊല്ലി എന്ത് ഖൈറായ കാര്യം അല്ലാഹുവിനോട് ചോദിച്ചാലും പെട്ടെന്ന് അല്ലാഹു ഇജാബത്ത് നൽകും. തീപ്പാറും വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ അല്ലാഹു അതിന്റെ ഫലം ഇജാബത്ത് അല്ലാഹു നമുക്ക് നൽകും. ഒരുപാട് അനുഭവങ്ങൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഇവിടെ അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കന്മാരും ദുനിയാവിൽ കാണിച്ച കറാമത്തുകളും അത്ഭുതങ്ങളും കിതാബുകളിൽ ഒരുപാട് കാണാൻ സാധിക്കും. അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അസ്മാഉൽ ഹുസ്നയിൽ പെട്ട ഏറ്റവും മഹത്തായ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ, ഗുണങ്ങളുള്ള, അത്ഭുത ഫലങ്ങൾ നിറഞ്ഞ ഒരു ഇസ്മാണ് ബാസിത്ത്. ബാസിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും വിശാലത ചെയ്തു തരുന്ന അല്ലാഹു. നമ്മുടെ ഏത് കാര്യമാകട്ടെ, നമ്മുടെ ജോലി, കച്ചവടം, ബിസിനസ്, കൃഷി, തോട്ടം, വാഹനം, വീട്, ഭാര്യ, മക്കള്, നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിശാലത ചെയ്തു തരുന്ന അല്ലാഹു, ഒരു തടസ്സവും തരാതെ നമ്മെ സംരക്ഷിക്കുന്ന അല്ലാഹു. ബാസിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ വിശാലത ചെയ്തു തരുന്ന അല്ലാഹു. ബാസിത്ത് എന്ന ഇസ്മിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും ഫലങ്ങളും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും, കിതാബുകളിൽ ഒരുപാട് കാണാൻ സാധിക്കും. അതിൽ മഹാന്മാര് നമ്മെ പഠിപ്പിച്ച ഒരു രൂപം, പെട്ടെന്ന് കാര്യങ്ങള് സാധിക്കാൻ വേണ്ടി, പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ബാസിത്ത് എന്ന ഇസ്മിനെ എങ്ങനെ ചൊല്ലണം, എത്ര ദിവസം ചൊല്ലണം, ഏത് രൂപത്തിൽ ചൊല്ലണം, ഏത് സമയത്ത് ചൊല്ലണം, എത്ര പ്രാവശ്യം ചൊല്ലണം, അതെല്ലാം വളരെ വ്യക്തമായി മഹാന്മാര് അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഒരു രൂപം ഇങ്ങനെയാണ്, മങ്കാനത്തിലഹു ഹാജ, ഒരാൾക്ക് പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്, ഒരുപാട് കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. എന്നാൽ അവന് ചെയ്യേണ്ടത് എന്താണ്? അവൻ പറഞ്ഞുകൊള്ളട്ടെ, അവൻ ചൊല്ലട്ടെ. ബാസിത്ത് എന്ന ഇസ്മിനെ 4424 വട്ടം മറത്തൻ ബഅദ സ്വലാത്തിൽ ഇശാ, ഇശാ നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം, വല്യുഖദ്ദിദ് ദാലിക, ഇത് ആവർത്തിക്കണം, ഫിൽ ലൈലത്തി സാനി, രണ്ടാമത്തെ രാവും ഇതേപോലെ ചൊല്ലണം, അതേപോലെ തന്നെ വസാലിസ മൂന്നാമത്തെ രാവും ഇങ്ങനെ ചൊല്ലിയാൽ ഇത്
പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയിത് മൂന്ന് ദിവസം ചൊല്ലേണ്ട ദിക്ർ മൂന്ന് ദിവസം കൊണ്ടാണോ 4424 വട്ടം ചൊല്ലേണ്ടത്? അതല്ല, ഓരോ ദിവസവും ചൊല്ലണം, ഓരോ ദിവസവും ചൊല്ലണം. ഓരോ ദിവസവും ഇശാ നിസ്കാരം കഴിഞ്ഞ് 4424 വട്ടം ചൊല്ലണം ഓരോ ദിവസം. അങ്ങനെ മൂന്ന് ദിവസവും കാലവും 4424 വട്ടം ഇങ്ങനെ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ അവന്റെ എത്ര വലിയ ഉദ്ദേശവും ആഗ്രഹമുള്ളവർത്തേക്ക് കൊടുക്കും. ഈ രൂപത്തിൽ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അവന്റെ ഉദ്ദേശം തീർച്ചയായും ഒരു സംശയം വേണ്ട, അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. ഇങ്ങനെ ചൊല്ലാൻ സാധിക്കണം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ അസ്മാഹുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ഇസ്മാണ് ബാസിത്ത്. ബാസിത്ത് എന്ന ഇസ്മിന്റെ മഹത്വങ്ങൾ ഇനിയും ഒരുപാട് പറയാനുണ്ട്. സാമ്പത്തികമായി ഉയർച്ച ലഭിക്കാൻ ബാസിത്ത് എന്ന ഇസ്മിനെ എങ്ങനെ ചൊല്ലണമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ എല്ലാ ദിവസവും എന്ന് 72 വട്ടം ചൊല്ലുകയാണെങ്കിൽ, എല്ലാ ദിവസവും ചൊല്ലുകയാണെങ്കിൽ അവന്റെ റിസ്ക് അധികരിക്കും, സമ്പത്ത് അധികരിക്കും. അവന്റെ മുതലിൽ വർക്കത്തുണ്ടാകും. ലിമൻ മാൽ, ഒരാൾക്ക് മുതൽ ആവശ്യമുണ്ട്, സമ്പത്ത് ആവശ്യമുണ്ട്, പൈസ വേണം, പണം വേണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ, ഉദ്ദേശിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മക്കൾ വേണം, സ്വാലിഹീങ്ങളായ സ്വാലിഹത്തായ മക്കളെ ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിൽ നല്ല വിശാലത ലഭിക്കണം, നല്ല സന്തോഷമുള്ള ഐശ്വര്യമുള്ള ഒരു ജീവിതമുണ്ടാകാം. ജീവിക്കുന്ന കാലത്തോളം മരണം വരെ വീട്ടിൽ കുടുംബത്തിന് നല്ല സന്തോഷം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ. അതേപോലെ തന്നെ ദുന്യാവിലെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി കിട്ടണം, ഒരു ബുദ്ധിമുട്ടും ഒരു തടസ്സം ഉണ്ടായിക്കൂടാ എന്ന് ഉദ്ദേശിക്കുന്നവര്, ആഗ്രഹിക്കുന്നവര് അവര് പതിവാക്കിക്കൊള്ളട്ടെ. എല്ലാ ദിവസവും അവര് ചൊല്ലട്ടെ, അലാഹുലിയാസിത്ത് വട്ടം എല്ലാ ദിവസവും എല്ലാ ദിവസവും ചൊല്ലിയാൽ അള്ളാഹു സമ്പത്ത് കൊടുക്കും, മക്കളെ കൊടുക്കും, കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും. ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരൂല. അള്ളാഹു നമ്മെ കാക്കട്ടെ ദാരിദ്ര്യത്തിൽ നിന്ന് കാക്കട്ടെ, സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് കാക്കട്ടെ, സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് അള്ളാഹു കാക്കട്ടെ. ഈ വിക്രി എല്ലാ ദിവസവും 72 വട്ടം പതിവാക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ മക്കാല ഫിൽ അസ്ഹാർ, അത്താഴ സമയത്ത് എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നിസ്കാരത്തിന് എണീക്കുന്ന ആളുകൾ യാ ബാസിത്ത് യാ അല്ലാഹ് എന്ന് അശറ മറ വെറും 10 പ്രാവശ്യം ചൊല്ലി, വമസഹയദു വലാ വജ്ഹി, തന്റെ രണ്ട് കയ്യിലും മോദി, അത് മുഖത്തിൽ രണ്ട് കയ്യും മുഖത്തിൽ തടവിയാൽ, ലം യഫ്തഖിർ അബദ, അല്ലാഹു അവനിക്ക് ഒരിക്കലും ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കൂല, അവന്റെ ജീവിതത്തിൽ ദാരിദ്ര്യം എന്ന സംഭവം വരൂല. ഞാൻ പേടിക്കേണ്ട ഒരു വിഷയമാണ് ദാരിദ്ര്യം. നമ്മുടെ കാലം ദാരിദ്ര്യത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മഴ കുറഞ്ഞു, ആളുകൾക്ക് ജോലിയില്ല, കച്ചവടം തകർന്നു, ബിസിനസ് തകർന്നു, ജോലിയില്ലാതെ എത്ര ആളുകളാണ് നമ്മുടെ നാടുകളിലുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയില്ലാതെ റൂമിൽ കിടക്കുന്ന, പ്രയാസപ്പെടുന്ന എത്ര സഹോദരങ്ങളുണ്ട്. അതേപോലെ തന്നെ നല്ലവണ്ണം പഠിച്ച, വലിയ വലിയ ഡിഗ്രികൾ വാങ്ങിയ എത്രയോ ആളുകൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു. ജോലിയില്ല, കച്ചവടമില്ല, ബിസിനസ് ഇല്ല, കൃഷികൾ തകർന്നു, എല്ലാം തകർന്നു, മഴ കുറഞ്ഞു, ഒരു വലിയ പ്രയാസത്തിലേക്കാണ്, പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ കാലം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാക്കട്ടെ. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ അസ്മാഉകൾ, ദിക്റുകൾ, ദുആകൾ അസ്മാഉൽ ഹുസ്നെ പതിവാക്കുക. അസ്മാഉൽ ഹുസ്നെ എല്ലാത്തിലേക്കും പരിഹാരമാണ്, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ. ദുന്യവിയായ ഉഖ്രവിയായ എല്ലാ വിജയങ്ങൾക്കും അസ്മാഉൽ ഹുസ്ന പരിഹാരമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അസ്മാഉൽ ഹുസ്ന പതിവാക്കുവാനുള്ള വലിയ തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ചൊല്ലുന്ന അസ്മാഉൽ ഹുസ്നയിലെ ബാസിത്ത് എന്ന ഇസ്മ് എല്ലാ ദിവസവും 72 വട്ടം മരണം വരെ
ചൊല്ലുവാനുള്ള വലിയ തൗഫീക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഭാഷിക്കുന്ന ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലും സന്തോഷത്തിലും പൂർത്തിയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിശാലത നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും വീട്ടിലും ഭാര്യമക്കളിലും കുടുംബത്തിലും വിശാലത നൽകണേ അല്ലാ. ഒരു കുടുസ്, ഒരു ബുദ്ധിമുട്ട്, ഒരു തടസ്സം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകല്ലേ അല്ലാ. ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേടെ ഒരു അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ നീ വരുത്തല്ലേ അല്ലാ. ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ഐശ്വര്യം നൽകണേ അല്ലാ, വലിയ ഇജ്ജത്ത് നൽകണേ അല്ലാ, വലിയ സന്തോഷം നൽകണേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ല, അപകട ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ല, കാലമുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ല, മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല, മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല, ക്യാൻസർ അടക്കമുള്ള എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല, കീറുമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല, മാരകമായ വൈറസുകളിൽ നിന്ന് കാക്കണേ അല്ല. ജീവിക്കുന്ന കാലത്തോളം ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ഐസത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഹിമ്മത്തോടെ നിന്റെ ത്വാത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഒരാളുടെ മുമ്പിൽ ഞങ്ങളെ നീ കൊടുക്കല്ലേ അല്ലാ, ഫളിയത്താക്കല്ലേ അല്ലാ, ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാ ആളുകൾക്കും നീ ഈ ചാനലിലൂടെ ക്ലാസ്സുകളെ കേൾക്കുന്ന മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം സന്തോഷം നൽകണേ അല്ലാ, ഇജ്ജത്ത് നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.